ഫോട്ടോ എടുപ്പിക്കാണ് ഞാനേ വിഷ്ണുവിൻ്റെ അടുത്ത് രണ്ട് മൂന്ന് സ്റ്റിൽസ് എടുത്തരം പറയുന്നു ഷൈനേച്ചി വിഷ്ണുചാൻ്റെ അടുത്ത് പോയി ഒന്ന് രണ്ടൊന്നും ഫോട്ടോ എടുക്കാൻ ചോദിക്കുന്നു നമുക്ക് ആ ടവറിൽ പോയാലോ ടവറിൽ പോയി സ്കോപ്പ് ചെയ്ത് അടിക്കുക അല്ലാതെ മുഴഞ്ഞേറേണ്ട സ്ഥലത്തൊക്കെ നമുക്ക് ദേവനെ കൊണ്ടുപോയി ഇവിടെ ഫുള്ളും മഴ പെയ്ത് താരേരയുടെ വെള്ളമൊക്കെ വന്നു ഇവിടെ പൊട്ടാൻ തോന്നില്ല ഓൾറെഡി പൊട്ടിയതെല്ലാം പോയി ഇതാണ് ആ ടവറിലോട്ട് പോകേണ്ട വണ്ടി ബൈക്ക് കൊണ്ടുവരുന്നത് പയ്യന്മാർ ഇപ്പൊ അങ്ങനെ കൊണ്ടുവരും എന്ത് പറ്റിയെന്ന് അറിയത്തില്ല അവിടെ ക്ലോസ് ചെയ്തേക്കുന്നു അല്ലെങ്കിൽ ബൈക്ക് കൊണ്ടുവരുമ്പോൾ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു താഴെ ഒരാൾ ബൈക്കിൽ നിന്ന് വേണം ഇവിടെയല്ലേ വെള്ളം എനിക്ക് പറയതന്നെ ഇവിടെയാണ് പോലീസ് ചെക്കിങ്ങിൽ വന്നപ്പോ താഴെ കൊക്കയിൽ വേണം കൊക്കയിലല്ല സൈഡ് കുഴിക്കാത്ത വേണം ഇവിടെ ഇത് പണ്ട് ഇതായിരുന്നു ഇതായിരുന്നു കേട്ടോ റൂമാണ് ഞാൻ പറഞ്ഞ റോഡ് താഴത്തെ റോഡാണ് കേട്ടോ ഓ ഇതിലെ കൂടെ അങ്ങ് താഴെ ഇറങ്ങാം താഴത്തെ പാറയില്ലേ അവിടെ ഇറങ്ങാം ഇവിടെ തട്ടിയടിച്ച് വീഴാൻ പൊളിയാണ് ഒരു സുഖം കാണില്ല കാശിക്ക് ഇഞ്ചി ഉണ്ടായി വെറുതെ വെറുതെ ഓടി 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 കുടിച്ചിട്ട് ബീറ കുടിച്ചിട്ട് ചില്ലെറിഞ്ഞ് നല്ല സ്ഥലമാണ് കേട്ടോ പൊളി സ്ഥലമാണ് ഇവിടെയാണ് തമ്മൻ മക്കൾ ഷൂട്ട് ചെയ്തത് ആ ഇവിടെ എവിടെയാണോ അല്ല അവിടെയായിട്ടാണ് മറ്റേ ചന്ദനമകേ അതിൽ അവളെ അവിടെ എവിടെയാണ് കെട്ടിയിട്ടത് കളി പറയണല്ല അവിടെ എവിടെ ഇവിടെ എവിടെയൊക്കെ യാതോ മരത്തിൽ കെട്ടിയിട്ടത് അല്ല തുമ്മനം ഇതുപോലെയാണ് റോഡിൻ്റെ അവിടെ കൊണ്ടു നിർത്തിയിട്ട് അല്ലെങ്കിൽ ആ റോഡുമല്ലോ ഇതൊരു സ്പോട്ടാണ് അവിടുന്ന് റോഡ് കട്ട് ചെയ്ത് ഇതുവരെ കറങ്ങി നമ്മൾ അങ്ങ് വരുമല്ലേ പറഞ്ഞ അവിടെ അവിടെ സൂപ്പറായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലം അവിടെയാണ് അത് വഴിക്ക് അറിയണമല്ലേ ഇതിലെ കൂടെ ഇറങ്ങാം ഇതിലെ കൂടെ നേരെ ഇറങ്ങണത് ആ വഴി തന്നെ പൊളി സ്ഥലം അപ്പുറത്ത് നേരെ കുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് എവിടെയൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ഥലമൊന്നും കറക്റ്റ് ഇവിടെ മേളയിക്കുമ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ വരണത് ഇത് മൊത്തത്തിൽ അന്തം വിട്ട് കുന്തം മീൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തൊരു ഇത് എവിടെ വീട്ടിൽ പോവാ യൗവന സ്ഥലം ഇഷ്ടപ്പെട്ടു പക്ഷെ ഇവിടെ കാറ്റുണ്ടായിരുന്നു ഇപ്പൊ കാറ്റൊന്നുമില്ല കൊറോണ എവിടെ കയറി എന്ത് മക്കളെ എന്ത് ആ വാ 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 അയ്യോ ഏത് വിഷയം കലിപ്പ് ഇവിടെ രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആറര ഏഴ് മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് മക്കള് പബ്ജി ആറര ആറര ഏഴ് മണിക്ക് ഞാൻ ഒന്ന് പറഞ്ഞു വിട്ടേ ഞാൻ പറയട്ടെന്ന് ദേവേ ഇവിടെ രാവിലെ ഒരു ആറര ഏഴ് മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല മഞ്ഞൊക്കെ മൂടി ഞാൻ ട്രയൽ ഇട്ട് വെക്കിയത് എനിക്കറിയാം നമ്മളിവിടെ രാവിലെ ഒരു ആറര ഏഴ് മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ മഞ്ഞൊക്കെ മൂടി മേഘമൊക്കെ ഇറങ്ങി കിടക്കുമെന്നാണ് സഞ്ജു പറയണത് ഞാൻ ഇതുവരെ ആ സമയത്ത് വന്നിട്ടില്ല വൈകുന്നേരത്തും വന്നിട്ടുണ്ട് രാത്രിയിലും വന്നിട്ടുണ്ട് രാത്രിയിൽ വേറെ ഒന്നുമില്ല മൊത്തം ഇരുട്ടാണ് അങ്ങനെ നമ്മൾ തിരിച്ചു പോകണം ശനിയാഴ്ചയുടെ അടുത്തൊക്കെ ഇവിടെ രാത്രി ആകുമ്പോൾ പന്നി ഇറങ്ങും പന്നി ഊളൻ ഊളൻ കുരുന്നരി മോഷ്ടിക്കരുത് അങ്ങനെ എന്ന് പറഞ്ഞാലും ഒന്നും ചെയ്യാതിരിക്കുന്നു അത് കാഴ്ച പറിച്ചിട്ടൊക്കെ പോകും ഇവിടെ ഫുള്ളും ആൾക്കാരില്ല ഓരോ സൈഡിലും ഓരോ ആൾക്കാർ ഓരോ സൈറ്റിൽ പിടിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടുത്തെ പുല്ലുകളാണ് കാണാൻ പൊളി പകുതിയും കരിച്ച് അമ്മാര് കത്തിച്ചളഞ്ഞു ഇഷ്ടംപോലെ പുല്ലുകളുടെ കാശി എടുത്ത് കളയാന്നൊക്കെ പറയണം
ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയുണ്ട് അടിപൊളിയല്ലേ. അമ്മയിനി അങ്ങ് പോവാം. വിശ്വചാടാ വിരാജല്ലേ കിടില ക്യാമറമാൻ. ഇവിടെ എവിടെ കാണാം ഇവിടെ അതില് അത്രയ്ക്ക് ക്ലിയർ ഇല്ല. എന്നാലും നമുക്ക് പൊക്കി പിടിച്ചെടുക്കാം. ക്ലിക്ക് ചെയ്ത് കാശി മാറാ എന്നല്ലടാ. ആ ശരിയാണ് ഡാ, അത്രയ്ക്ക് ക്ലാരിറ്റി നമുക്ക് കിട്ടണമില്ല. എന്നാലും കുഴപ്പമില്ല. പിന്നെ അടുത്ത ഡ്രസ്സൊക്കെ മാറ്റി വേറെ ഫോട്ടോ എടുക്കാൻ പോവാണേ. ദേവസേ ക്യാമറ എന്തായാലും ഇവിടെ കിടന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. നമ്മൾ ടിക്ടോക്ക് വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം, ടെറസിന്റെ മുകളിൽ സിൻസൈഡിൽ നിന്ന് ഫോട്ടോ എടുത്ത ക്യാമറമാനാണ് ഇത്. അല്ലടി ഇപ്പൊ മേലെ നല്ല ഫോട്ടോ എടുത്ത കുറെ പേര് കമന്റ് ഇട്ട് ഇവ ഇതുവരെ ഡൗൺ ചെയ്യാതെ മേളിൽ താഴെ ഇറങ്ങില്ലേന്ന്. കണ്ടോ, അപ്പൊ നല്ല ഒന്നാന്തരം മഴ വരണുണ്ട്. അതിന് മുമ്പേ ഇവിടുന്ന് എസ്കേപ്പ് ആവാൻ നോക്കുവാണ്. മേഘോ കിടക്കണോ, ഇനി അടുത്തെത്തി മേഘോക്കവറായി. ഇപ്പാണ് കണ്ടോ ഈ സ്ഥലത്തിന്റെ ഭംഗി, ഇപ്പാണ് മനസ്സിലാവുന്നത് അല്ലേ. പുള്ളിയാണ്, പുള്ളി എന്ന് വെച്ചാൽ ഒരേ പുള്ളി സൈറ്റാണ്. മേഘോക്ക് വന്നിറങ്ങി നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അവിടുന്ന് അവിടുന്ന് തീ ഇടുന്നുണ്ട്. അതിൻ്റെ പുക എല്ലാ കാര്യം പുള്ളിയാണ്. നമ്മളെ കൂടും കുടുക്കൊക്കെ എടുത്തോണ്ട് നമ്മൾ പോവാണ്. നമ്മുടെ ക്യാമറാമാൻ അബി, അബി എല്ലാവരും ഉണ്ട്. അബി, സഞ്ജു, അബിയുടെ വൈഫ്, അവൻ്റെ ഫ്രണ്ട് വിഷ്ണു, അവൻ്റെ വൈഫ് ഷൈന, കാശി. മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇറങ്ങി, ആ മഴ പെയ്തു തുടങ്ങി. നമ്മൾ നനയും, കാരണം കുഞ്ഞും കൂടെ ഉള്ളതുകൊണ്ടേ. ഇവരെങ്ങനെ ഇത്രയും പെട്ടെന്ന് നല്ല മഴയെ, നല്ല മഴ, നല്ല മഴ. എന്തായാലും മഴ പെയ്തു തുടങ്ങി. താഴേക്ക് മഴ പെയ്തു തുടങ്ങി. നനയും. എന്തായാലും നമ്മൾ പെട്ടെന്ന് ഓടിഞ്ഞിരിക്കുകയാണ്, കാരണം ഇവിടെ കുന്നിൻ്റെ മേളിൽ പെയ്തില്ല. ഷൈന ഓടിഞ്ഞിരിക്കുകയാണ്. ദേവമ്മ മക്കളെ മഴ നനയിക്കൂല, അച്ഛൻ ഷർട്ട് ഊരി ഇങ്ങനെ തലയിൽ പിടിച്ചു തരും. എൻ്റെ മോനെ പിടിക്കോ. അങ്ങനെ അവരൊക്കെ പോവുകയാണ്. അപ്പോഴത്തേക്ക് വിഷ്ണു അവരെയൊക്കെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുവാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിവിടുത്തെ വിശേഷങ്ങൾ. നമ്മുടെ സ്ഥലത്തിന്റെ പേര് പറഞ്ഞു, വെള്ളാണിക്ക് പാറ, അതായത് പാറമുകൾ. വേറെ പേര് പറഞ്ഞിട്ടുണ്ട്, ഞാൻ മറന്നുപോയ പേരാണ് പാറമുകൾ. വെള്ളാണിക്ക പാറ, പാറമുകൾ, രണ്ടും ഒരു സ്ഥലം തന്നെയാണ്. ആ ഇന്നലെ പോയ സ്ഥലം കൊള്ളായിരുന്നോ? നമ്മൾ ഇന്നലെ കണ്ടോ പോയത്? ഇന്നലെ ആ വീട്ടിലെ കുറച്ച് ഭാഗം ഇന്നലെ ഇട്ടു, ഇന്ന് തന്നെ ബാക്കിയാണ്. ആ സ്ഥലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് ശേന, സ്ഥലം ഇതല്ല, ഇതല്ല. കാരണം ഞാൻ ഇങ്ങനെയല്ല ഇന്നത്തെ വീഡിയോ, അതായത് ഇന്ന് ഇന്നും ഇന്നലെയായി നിങ്ങൾ കണ്ട വീഡിയോ ഇങ്ങനെ എടുക്കണമെന്നല്ല വിചാരിച്ചത്. അപ്പൊ ദേവ് കൊണ്ടുവരുന്ന കട്ട അലമ്പ്, ഷൈന ഷൈനയുടെ പറയുക, ഷൈന ഷൈനയുടെ ലോകം ഫോട്ടോ.
അപ്പോ അതങ്ങനെ. ഇനിയിപ്പോ നോക്കട്ടെ, ഈ ആഴ്ചയില് എന്തെങ്കിലും ഒരു ദിവസം ഞാനും സഞ്ജുവും വേറെ ആരെങ്കിലും ആയിട്ട് രാവിലെ ഒരു 6 മണിക്ക് ഞാൻ അവിടെ പോയി. സഞ്ജു പറഞ്ഞ അവിടെ മഞ്ഞിറങ്ങി ഇങ്ങ് താഴെ കിടക്കുന്നു. മിച്ചും പറഞ്ഞു പൊളിയാണ്, പൊളി എന്നാണ് പറഞ്ഞത്. രാവിലെ ഇതുവരെ ഞാൻ പോയിട്ടില്ല. നോക്കട്ടെ ഞായറാഴ്ച കേട്ടോ, ഞായറാഴ്ചയോ അല്ല, കാരണം എനിക്കിപ്പോ ജോലിയുണ്ട്. ജോലിക്ക് പോയി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ ജോലിക്കൊന്നും പോണില്ല എന്ന് പറഞ്ഞു. പറയും അല്ല തിന്നണമെങ്കിൽ ഇറങ്ങി ജോലിക്ക് പോടേ എന്ന് പറഞ്ഞു. ജോലിക്ക് തുടങ്ങി. അപ്പോ ഇനി ഞായറാഴ്ച നോക്കട്ടെ, ഞായറാഴ്ച ഫ്രീ ആണ്. അപ്പൊ ഇതിനിടയിൽ എന്തെങ്കിലും അവധി കിട്ടേ, ജോലി ഇല്ലാതിരിക്കുക, അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഒരു 6 മണി, 6 മണിക്ക് നമ്മള് അവിടെ എത്തണം. അല്ലെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിയാൽ മതിയല്ലേ. ഇവിടുന്ന് ഒരു 5 മിനിറ്റ്, 5-10 മിനിറ്റത്തെ കേസം മാക്സിമം 10 മിനിറ്റ്, 15 വേണ്ട, 15 മിനിറ്റ് ഒന്നും വേണ്ട. പൊടി നീ നടന്നു പോണോ? അപ്പോ നോക്കട്ടെ, ഈ ഞായറാഴ്ചയെങ്കിൽ രാവിലെ പോയി നമുക്ക് ഒന്ന് അവിടെ ഒന്ന് നോക്കണം എങ്ങനെയാണ്. ഇവരൊക്കെ പറയുന്നത് നല്ല വെട്ടിച്ചില്ല്. എന്താണ് ഇവരൊക്കെ? സഞ്ജുവും വിച്ചു, അതെ വിച്ചു തന്നെ അനിയൻ, അവൻ പറഞ്ഞേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ പോയി കഴിഞ്ഞാൽ പുളിയാണ്, മഞ്ഞൊക്കെ ഇറങ്ങി മേഘം ഇറങ്ങി നിൽക്കും എന്നാണ് പറയുന്നത്. നോക്കട്ടെ ഞായറാഴ്ച ഒന്ന് പോയി നോക്കാം. അതാണ് സീനെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു വീഡിയോ പ്രതീക്ഷിക്കാം. ആ സ്ഥലം എനിക്ക് അങ്ങ് താഴോട്ടൊക്കെ പോകണമെന്നുണ്ടായിരുന്നു. എന്ത് ശനശാനിങ്ങനെ ഏകാന്തമായി ഇരിക്കുന്നു? ആ അമ്പലം ഇല്ലേ, അമ്പലം കാണിക്കണമെന്നുണ്ടായിരുന്നു, അത് കാണിക്കാൻ പറ്റില്ല. അതിൻ്റെ പുറകിലോട്ട് താഴെ നല്ല നല്ല സ്പോട്ടാണ്, അവിടെയൊക്കെ പോകണമെന്നുണ്ടായിരുന്നു. പിന്നെ ദേവുനെ ഞാൻ എടുത്തോണ്ട് നടന്നു. പിന്നെ ദേവുനെ കൊണ്ട് അങ്ങോട്ട് പോയി കാല് വഴിക്കട്ടെ വീണ് കഴിഞ്ഞാൽ പിന്നെ അത് വേണ്ട വിഷയങ്ങളാവും. ഭയങ്കര കാര്യത്തിൽ ഫോട്ടോ എടുക്കാൻ കട്ടാലുമ്പേ, കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ അല്ലേ. ദേവുനെ കൊണ്ട് ഫസ്റ്റ് ആണ് ഇങ്ങനെ പുറത്തോട്ട് പോകുന്നത്. ഇച്ചിരി എൻജോയ്മെന്റിനോ ഇതിലൊക്കെ പോകുന്നത് അവിടെ ആണെങ്കിൽ അവിടെ നിന്ന് അലുമ്പി 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 നിന്നെ ഞാൻ നിക്കുക. കാശി ഫോട്ടോ എടുക്കാൻ നിക്കാ, അതില് ആരും മൈൻഡ് ചെയ്യലെ പയ്യ ചെന്ന അബീര ക്യാമറമാനെ കാലിച്ചെന്റെ ഔട്ട്. ഇതൊക്കെയാണ് കാശിയിലെ ഒരു എൻജോയ്മെന്റ്. ഫോട്ടോ എടുക്കാൻ വിളിച്ചപ്പോ നമ്മളോട് വന്നില്ല, അവസാനം അബി എടുത്തോണ്ട് നിക്കുന്നുണ്ട്. പിന്നെ അബിയും വിഷ്ണു കൂടെ പിടിച്ചു നിർത്തി ഫോട്ടോ എടുക്കുന്നുണ്ട്. ഞാൻ ഫോട്ടോ എടുത്തോണ്ടിരുന്നപ്പോ അളി ഇടളി ഇടളി എന്ന് പറഞ്ഞിട്ട് പിടിച്ച് അമ്മക്ക് വെച്ചോണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ വീണ്, ഇന്നലെ വീണ അവിടെ. നീ നല്ലൊരു വിഷയം ഓടി കളിച്ചാ മാത്രം മതി അവന്. ദേവനാ, ദേവനാണെങ്കിൽ ഇണങ്ങി പോയത്, പബ്ജിയാണ്. പബ്ജിയിലെ പാമ്പാണ് ലാസ്റ്റ് സംഭവം. പിന്നെന്താണ് അപ്പോ? അപ്പോ ഇന്നത്തെയും ഇന്നലത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു. ഇതൊക്കെയാണ് സംഭവങ്ങൾക്ക്. പിന്നെ ഇന്നലെ ഒരുപാട് പേര് വഴക്കുറങ്ങിയിരുന്നു ദേവനെ കൊണ്ട് പുറത്തോട്ട് പോയെന്ന് പറഞ്ഞിട്ട്. പുറത്തോട്ട് പിന്നെ അവിടെ പിന്നെ ഇച്ചിരി ദൂരെ ദൂരായിട്ടാണ് എല്ലാവരും നിന്നത്. ആരും അങ്ങനെ ഒരുമിച്ച് കൂട്ടം കൂടി നിക്കുക അത്ര നിക്കൂല അവിടെ. അങ്ങനെ കണ്ടപ്പോ മനസ്സിലാവില്ല. അങ്ങനെ ഇപ്പൊ ഇപ്പൊ നമ്മൾ ഇത്രയും പേര് ഒരുമിച്ചായിരിക്കും, നമ്മൾ മാത്രം ഒരു സ്ഥലത്ത് നിക്കുള്ളു, വേറെ അങ്ങനെ നിക്കുള്ളു. അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പൊ പോയവർക്കൊക്കെ അറിയായിരിക്കും, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്തായാലും നമ്മളെ ഇന്നത്തെ വീഡിയോ നമ്മൾ വീണ്ടും മൈൻഡ് അപ്പ് ചെയ്യാണ്. ഇന്നലത്തെ ഇന്നത്തെ വീഡിയോ അപ്പൊ നമ്മൾ ഇന്നത്തെ ഇന്നലത്തെ വീഡിയോ ഇന്ന് മൈൻഡ് അപ്പ് ചെയ്യാണ്. ഇന്നത്തെ ഇന്നലത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ടും ചെയ്യണം. അപ്പോ നാളെ പുതിയൊരു എന്ത് വീഡിയോ, പുതിയ കിടുക്കച്ച് വീഡിയോ വരുന്നതിലേക്ക് അങ്ങാട്ട് നോക്കുണ്ട പാറു.